ഗ്രന്ഥം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗം പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628ലാണ്. 1633 പ്രവർത്തനം നിലച്ചു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. അതായത് 1498 മുതൽ 1961 വരെ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത് ജെയിംസ് കൊറിയ ആണ്. യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ ആയിരുന്നു. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആയിരുന്നു ബർത്തലോമിയ ഡയസ്. അത് 1488 ആയിരുന്നു. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബൺ. 1497 വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്ന്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. വാസ്കോഡ ഗാമ വരുന്നതുവരെ കേരളത്തിന്റെ വിദേശ വ്യാപാരം അറബികളുടെ അഥവാ മൂറുകളുടെ നിയന്ത്രണത്തിലായിരുന്നു. വാസ്കോഡ ഗാമ വന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിനുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേൽ, ബെറിയോ എന്നിവ. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഗോവയിലാണ്. വാസ്കോഡ ഗാമയുടെ ശവശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ പിൻഗാമി ആയി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ ആൽബാരിസ് കബ്രാൾ ആയിരുന്നു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിലാക്കിയത് കബ്രാൾ ആണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് കബ്രാൾ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേറ. 1503 നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമായിരുന്നത് ഗോവയാണ്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം AD 1510. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച വർഷം 1961. ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. വാസ്കോഡ ഗാമ വർഷങ്ങളും. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത് 1499. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ അന്തരീക്ഷ വർഷം 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ദാമൻ ആൻഡ് ദിയു. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. അൽ ബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു അൽ ബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി.
പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു മിശ്ര കോളനി വ്യവസ്ഥ. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അദ്ദേഹം. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്ക് ശക്തി സ്ഥാപിക്കുന്നതിൽ കൂടുതൽ യത്നിച്ചു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി, ഗോവയിൽ സതി നിരോധിച്ച വൈസ്രോയി. കുഞ്ഞാലിമരക്കാർ. പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. സാമൂതിരിയുടെ സഹായത്തോടെ കുഞ്ഞാലി മൂന്നാമൻ പണികഴിപ്പിച്ച കോട്ടയാണ് പുതുപ്പണം കോട്ട അഥവാ മരക്കാർ കോട്ട. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം പണിതത് പോർച്ചുഗീസുകാർ ആയിരുന്നു. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയായ മാനുവൽ കോട്ട. കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് 1503 സെപ്റ്റംബർ 27. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. ക്രിസ്തുമത പ്രചരണത്തിനായി പോർച്ചുഗീസ് സഹായത്തോടെ ഇന്ത്യയിലെത്തിയത് ഫ്രാൻസിസ് സേവിയർ ആയിരുന്നു. ഫ്രാൻസിസ് സേവിയർ ബൈബിളിനെ വേദോപദേശം എന്ന പേരിൽ തർജ്ജമ ചെയ്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് 1663 പോർച്ചുഗീസ് സമ്പർക്ക ഫലമായി ഉടലെടുത്ത കലാരൂപമാണ് ചവിട്ട് നാടകം. കശുവണ്ടി, പേരയ്ക്ക, പപ്പായ, പുകയില, നിലക്കടല തുടങ്ങിയ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവ. കൊച്ചിയിലും വൈപ്പിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാരാണ് ബംഗ്ലാവ് കെട്ടിട നിർമ്മാണ രീതി കൊണ്ടുവന്നത്. യൂറോപ്യൻ ആയുധങ്ങളും യുദ്ധരീതികളും കേരളത്തിൽ പ്രചാരം നേടിയത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. ലാറ്റിൻ ഭാഷകൾ കേരളത്തിൽ പ്രചാരം നേടിയതും റോമൻ കാത്തലിക്ക മതം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായുള്ള പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. ഉദയം പേരു സൂനകദോസിന് നേതൃത്വം നൽകിയത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ മേശ, ജനൽ, അലമാര, ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ബെഞ്ച്, കസേര, റാന്തൽ, കുഷിനി, വിജാഗിരി, മേസ്തിരി, ചായ. ഉദയം പേരൂർ സൂനകദോസ്. 1599 ജൂൺ 20 സൂനഹദോസിന്റെ അധ്യക്ഷൻ അലക്സിസ് ഡി മെനസ്. ഉദയം പേരൂർ സൂനഹദോസ് നടന്നത് മാർത്ത മറിയം പള്ളി, ഉദയം പേരൂർ. കുലംകുരിശ് സത്യം. 1653 മട്ടാഞ്ചേരി. ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ നടന്ന വർഷം AD 1595. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിതമായത് മസൂലി പട്ടണത്തിലാണ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയതാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരൻ. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ഡച്ചുകാരാണ്. ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 എന്നാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയാണ് ഇന്തോനേഷ്യ. യുദ്ധങ്ങളും ഉടമ്പടികളും. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. 1741 ആഗസ്റ്റ് 10 ഈ യുദ്ധം നടന്നത്. മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാവേലിക്കര ഉടമ്പടി
1753. പാലിത്തച്ഛന്റെ മരണത്തെ തുടർന്ന് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായത് ഹെൻഡ്രിക് റിൻസ് ആയിരുന്നു. കേരളത്തിലെ ആദ്യ കാർമലൈറ്റ് പള്ളി പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ആദ്യ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത് എവിടെ? എറണാകുളം. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ചു കപ്പിത്താനാണ് ഡിലനോയ്. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഹോർട്ടിയൂസ് മലബാറിക്കസ് ആയിരുന്നു. തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങളുണ്ടാക്കി ഉപ്പ് നിർമ്മിച്ച് വ്യാപിപ്പിച്ചത് ഡച്ചുകാരാണ്. ഹോർട്ടിയൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആയിരുന്നു. പ്രസിദ്ധപ്പെടുത്തിയത് ആംസ്റ്റർഡാമിലാണ്. 12 വാല്യങ്ങൾ ഉണ്ടായിരുന്നു. 1678 1703 കാലത്താണ് പുറത്തിറക്കിയത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർട്ടിയൂസ് മലബാറിക്കസ് തന്നെ.